ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ധീൻ. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രിയയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരും കാലങ്ങളിൽ സുദൃഢമാകുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി. റഷ്യൻ സേനയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ എത്രയും വേഗം വിട്ടയക്കണമെന്ന ആവശ്യം അംഗീകരിച്ച റഷ്യ. സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും അതിക്രമം നേരിടുന്ന സാഹചര്യം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടില്ലെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. കോപ്പ അമേരിക്ക സെമിയിൽ കാനഡയെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. യൂറോകപ്പ് രണ്ടാം സെമിയിൽ ഇന്ന് ഇംഗ്ലണ്ട് നെതർലൻഡിനെ നേരിടും. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമറുമായി വിയന്നയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ദൃഢമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പങ്കുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വളരെ ഫലപ്രദമാകുമെന്ന് കരുതുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിന്റെ നന്മയ്ക്കായി തുടർന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ സന്തോഷം പങ്കുവച്ച ഓസ്ട്രിയൻ ചാൻസലർ ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി. രണ്ട് ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് വിയന്നയിലെത്തിയത്. ഓസ്ട്രിയയിലെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. 41 വർഷത്തിനുശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. വിയന്നയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം 2030 $100 ബില്യൺ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ധാരണയായി. മോസ്കോയിൽ ഇന്നലെ നടന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. റഷ്യൻ ഫെഡറേഷന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ ഏറ്റുവാങ്ങി. കാലാവസ്ഥാ വ്യതിയാനം, ധ്രുവങ്ങളെ സംബന്ധിച്ച ഗവേഷണം, നിക്ഷേപം, വ്യാപാരം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള 9 കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഇന്നലെ ഒപ്പുവച്ചു. പ്രസാർഭാരതിയും ടിവി നോവോസ്തിയും തമ്മിൽ സംരക്ഷണ മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ റഷ്യ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന ആത്മവിശ്വാസവും വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ശ്രീ മോദി പങ്കുവച്ചു. യുക്രൈനുമായുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. റഷ്യൻ ഫെഡറേഷന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലെ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൌഹൃദ ബന്ധം വളർത്തിയെടുക്കുന്നതിനുമുള്ള ശ്രീ മോദിയുടെ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി സമ്മാനിച്ചത്. 140 crore ഇന്ത്യക്കാർക്കുള്ള ബഹുമതിയാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റഷ്യൻ സേനയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ എത്രയും വേഗം വിട്ടയക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം റഷ്യ അംഗീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അനൌദ്യോഗിക ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ഖ്വാത്ര അറിയിച്ചു. 35 to 50 ഇന്ത്യക്കാർ റഷ്യൻ സേനയിൽ പ്രവർത്തിക്കുന്നതായാണ് അനുമാനം. ഇതിൽ 10 ഇതിനോടകം തന്നെ രാജ്യത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും അതിക്രമം നേരിടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അരൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് കെ കെ രമയാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ശ്രീമതി കെ കെ രമ ആരോപിച്ചു. ഇക്കാര്യത്തെ സർക്കാർ വളരെ ലാഘവത്തോടെയാണ് കാണുന്നതെന്നും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതുകൊണ്ടാണ് ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നതെന്നും പ്രതിപക്ഷം വിമർശിച്ചു. പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അരൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. 2022 കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയ സർവേയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്നാണ് ഈ വിലയിരുത്തൽ. റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായി പ്രൊഫസർ സൌമ്യ സ്വാമിനാഥനെ നിയമിച്ചു. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും നയരൂപീകരണവും സംബന്ധിച്ച സാങ്കേതിക ഉപദേശങ്ങൾ നൽകുന്നതിനായാണ് നിയമനം. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ലഖ്നൌ എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 18 പേർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബീഹാറിലെ സീതാമാർഹിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന ബസ് മിൽക്ക് ടാങ്കറിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിലെ 4, ഹിമാചൽ പ്രദേശിലെ 3, ഉത്തരാഖണ്ഡിലെ 2, ബീഹാർ, മധ്യപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഒരിടത്തുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉൽപാദനാധിഷ്ഠിത പാരിതോഷികം പദ്ധതി പ്രകാരം രാജ്യത്തെ ടെലികോം ഉപകരണ നിർമ്മാണ വിൽപ്പന 50,000 കോടി രൂപ കടന്നതായി കേന്ദ്ര സർക്കാർ. 3 വർഷത്തിനിടെ PLI പദ്ധതിയിലൂടെ 3,000 കോടി രൂപയുടെ നിക്ഷേപം നേടിയതായും ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ടെലികോം ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ പദ്ധതി സഹായിച്ചതായും ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു. കരകൌശല തൊഴിലാളികൾ, തെരുവോര കച്ചവടക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന PM സ്വനിധി, PM വിശ്വകർമ്മ തുടങ്ങിയ പദ്ധതികളിലൂടെ കൂടുതൽ വായ്പകൾ അനുവദിക്കാൻ സ്വകാര്യ മേഖലാ ബാങ്കുകൾക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പാവപ്പെട്ടവർക്കായുള്ള തൊഴിലധിഷ്ഠിത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ സാമ്പത്തിക സർവീസ് വകുപ്പ് സെക്രട്ടറി വിവേക് ജോഷി സ്വകാര്യ മേഖലാ ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത്. കോപ്പ അമേരിക്ക ആദ്യ സെമിയിൽ കാനഡയെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ഹൂലിയൻ ആൽവാരസും ലയണൽ മെസ്സിയും അർജന്റീനയ്ക്കായി ഗോളുകൾ നേടി. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന ഉറുഗ്വെ കൊളംബിയ രണ്ടാം സെമിയിലെ വിജയികളുമായാകും അർജന്റീന ഫൈനലിൽ ഏറ്റുമുട്ടുക. ഈ മാസം 15 കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം. യൂറോകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെ നേരിടും. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. ലാമിൻ യമാലും ഡാനി ഓൾമോയും സ്പെയിനിനു വേണ്ടി ഗോൾ നേടി. യൂറോകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് 16-കാരനായ ലാമിൻ യമാൽ. ഫ്രാൻസിനുവേണ്ടി കോലോ മുവാനിയാണ് 8th മിനിറ്റിൽ ഗോൾ നേടിയത്. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ 3-ാമത്തെ മത്സരം ഇന്ന് നടക്കും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചിട്ടുണ്ട്. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ഓസ്ട്രേലിയയുടെ അലക്സ് ഡി മിനോറിനെ നേരിടും. ഇറ്റാലിയൻ താരം ലോറൻസോ മുസെറ്റിയും അമേരിക്കയുടെ ടെയ്ലർ ഫ്രിറ്റ്സും തമ്മിലുള്ള ക്വാർട്ടർ മത്സരവും ഇന്ന് നടക്കും. ഇന്നലെ നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 1-ാം നമ്പർ താരമായ ജാനിക് സിന്നറെ പരാജയപ്പെടുത്തി റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് സെമിയിൽ പ്രവേശിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന സെമിയിൽ ജോക്കോവിച്ച് ലോക 3-ാം നമ്പർ താരം കാർലോസ് അൽക്കാരസിനെ നേരിടും. 2024 ജൂണിലെ മികച്ച ICC താരമായി ഇന്ത്യൻ പേസ് ബൌളർ ജസ്പ്രീത് ബുംറയെയും ഇന്ത്യൻ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ മാസം നടന്ന ICC 2020 ജസ്പ്രീത് ബുംറയുടെ മികച്ച ബൌളിംഗ് പ്രകടനം ഇന്ത്യൻ ടീമിനെ ലോകകപ്പ് ഉയർത്താൻ സഹായിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കെതിരെ ഉള്ള മത്സരങ്ങളിലെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് സ്മൃതി മന്ദാനയുടെ നേട്ടം. കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ വഴി തിരിച്ചുവിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. പർണയം തുരങ്കത്തിൽ വെള്ളക്കെട്ടുണ്ടായതിന് പിന്നാലെ നിരവധി ട്രെയിനുകൾ കൊങ്കൺ പാതയിൽ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിട്ടുണ്ട്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് പാലക്കാട് വഴി തിരിച്ചുവിട്ടു. തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് സമയം മാറ്റിയിട്ടുണ്ട്. ദിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓസ്ട്രിയയിൽ ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരുംകാലങ്ങളിൽ സുദൃഢമാകുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി. റഷ്യൻ സേനയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ എത്രയും വേഗം വിട്ടയക്കണമെന്ന ആവശ്യം അംഗീകരിച്ച റഷ്യ. സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും അതിക്രമം നേരിടുന്ന സാഹചര്യം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ.
കോപ്പ അമേരിക്ക സെമിയിൽ കാനഡയെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. യൂറോകപ്പ് രണ്ടാം സെമിയിൽ ഇന്ന് ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.